ఎంత రోమానుభావులు అంతరికి వందనములు ఎంత రోమానుభావులు అంతరికి వందనములు ఎంత ഓൾ ടൈം എന്റർടൈനർ പുരസ്കാരത്തിൻ്റെ ക്യാഷ് അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീജിയണൽ ഡയറക്ടർ സൗത്ത് കേരള മിസ്റ്റർ ഷഫീഖ് വി എസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചരിത്ര മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. മമ്മൂക്കയും ലാലേട്ടനും ചേർന്ന് ദാസേട്ടന് പുരസ്കാരം സമർപ്പിക്കുന്നു. മലയാളികളുടെ എൻ്റർടൈൻമെൻറ്റ്, ആസ്വാദനം എന്ന ആ വാക്കിന് പര്യായ പദങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രതിഭകളെയാണ് ഒരേ വേദിയിൽ ഒരേ നിമിഷം നേരിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ലാലേട്ടനിൽ നിന്ന് തുടങ്ങാം. ലാലേട്ട, ഗുഡ് ഈവനിങ്. ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ ഇപ്പോൾ കാണുന്നത്, എനിക്ക് ദാസേട്ടന്, സാധാരണ ദാസേട്ടനിൽ നിന്നാണ് നമ്മളൊക്കെ അവാർഡ് സ്വീകരിക്കാറുള്ളത്, അങ്ങേക്കൊരു അവാർഡ് തരാനുള്ള ഭാഗ്യമുണ്ടായി. നന്ദി, നമസ്കാരം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാൻ കഴിയുന്നതിനേക്കാളും വലിയ തലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു. ഇപ്പോൾ ഇവിടെ ഇന്ന് നടന്ന പാട്ടുകളിൽ, ഇന്ന് അവർ പാടിയ പാട്ടുകൾ പലതും അദ്ദേഹം പാടി ഞാൻ അഭിനയിച്ച ചിത്രങ്ങളിലാണ്. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു എന്താണ് ഒരു ഓൾ ടൈം എൻ്റർടൈനർ എന്നുള്ള വാക്ക് പോലും അദ്ദേഹത്തിന് ആപ്റ്റല്ല. അതിലുമൊക്കെ വലിയ, അതിനാണ് ഒരു ഗന്ധർവ സംഗീതം, ദൈവസംഗീതം എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത, ഒരു 1000 വർഷം കഴിഞ്ഞാലും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു ജന്മമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും ആരോഗ്യവും ആയുസ്സുമൊക്കെ ജഗദീശ്വരൻ നൽകട്ടെ. ഒരിക്കൽ കൂടെ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇന്നെൻ്റെ ഏറ്റവും നല്ലൊരു ദിവസമാണ്, അദ്ദേഹത്തിന് ഞാനൊരിക്കൽ അവാർഡ് കൊടുക്കാൻ സാധിച്ചു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ദാസേട്ടൻ്റെ നിങ്ങളെല്ലാവരെയും പോലെ വളരെ ചെറുപ്പം മുതലേയുള്ള, അദ്ദേഹത്തിനല്ല എൻ്റെ ചെറുപ്പം മുതലേയുള്ള വലിയ ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുപാടി അഭിനയിക്കാൻ എനിക്കെൻ്റെ 2-ാമത്തെ സിനിമയിൽ തന്നെ അവസരം കിട്ടിയപ്പോൾ അത് ഒരു 3 ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ മുഖത്തൂടെ വരുമ്പോൾ ആൾക്കാർക്ക് എന്ത് തോന്നും, എൻ്റെ വായിലൂടെ വരുമ്പോൾ ആൾക്കാർക്ക് എന്ത് തോന്നും എന്നുള്ള ഭയമായിരുന്നു. എല്ലാ ഭയാശങ്കകളും തീർക്കാൻ എനിക്ക് സാധിച്ചു. ഒരു 3-4 ദിവസം രാത്രി കൊണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് എനിക്കന്ന് കിട്ടിയത്. ആ ശബ്ദത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ താടിയും മുടിയും നരച്ചു എന്നല്ലാതെ ശബ്ദത്തിൽ ഒരു വെള്ളക്കറ പോലും വന്നിട്ടില്ലാത്ത ഈ മഹാസംഗീത സാഗരത്തിന് ഒരു പുരസ്കാരം നൽകാനുള്ള യോഗ്യതയൊന്നും സംഗീതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എനിക്കില്ല പ്രത്യേകിച്ച്. അത് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം ഞങ്ങൾ സമ്മാനിക്കുകയല്ല,
അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നിവേദ്യ സമർപ്പണം പോലെ അദ്ദേഹത്തിൻ്റെ ആരാധനയുടെ ഒരു ഭാഗമായി അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമർപ്പിക്കാൻ കിട്ടിയ ഈ അവസരം ഒരു നിധി പോലെ ഒരു ഉള്ള ഒരു ഓർമ്മയായി ഞാൻ സൂക്ഷിക്കും. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനും കാലങ്ങളെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും. ഈ സദസ് മുഴുവൻ കാതോർത്തിരിക്കുകയാണ് ദാസേട്ടൻ്റെ വാക്കുകൾക്ക് വേണ്ടി. ദാസേട്ട, സർവത്തിൻ്റെയും ഉടമയായ സമ്പൂർണനായ നമുക്കേവർക്കും എന്ത് ശക്തിയും എന്ത് ചിന്തയും ഏത് തരത്തിലുള്ള അനുഗ്രഹവും നൽകുന്ന ആ അൾട്ടിമേറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഇന്നത്തെ ഈ പുരസ്കാരം, അൾട്ടിമേറ്റ് എന്നുള്ള വാക്കിൻ്റെ ആ ഭാഗം ഞാനെടുത്ത് ആ പാദങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും, പ്രത്യേകിച്ച് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു കൊച്ച് പ്രായത്തിൽ വളരെ ഇളയതായിട്ടുള്ള ഒരു സംഗീത സംവിധായകനായെങ്കിൽ പോലും ആ പാട്ട് പഠിപ്പിച്ച സ്ഥിതിക്ക് അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ആ ഗുരുവിൻ്റെ അംശം എവിടെയാണ് നമുക്ക് ഇരിക്കുന്നതെന്ന് പറയാനൊക്കെ ഇല്ല. അതുകൊണ്ട് സർവതും ഗുരുമയമാണ്. ആ ഗുരുക്കന്മാരെ ഞാൻ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പാട്ട് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി എനിക്ക് പ്രോത്സാഹനം തന്നതിനും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഒരു തരത്തിലും മനുഷ്യനെ വേർതിരിപ്പിച്ച് സഹോദരങ്ങളെന്നുള്ള ആത്മബന്ധത്തെ നശിപ്പിക്കാതിരിക്കണം എന്ന് മാത്രം അൾട്ടിമേറ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപക്ഷേ ഇവർ മൂന്ന് പേരെയും വേദിയിൽ കാണുമ്പോൾ, പെട്ടെന്ന് ദാസേട്ടനെയൊക്കെ നമ്മൾ കാണുമ്പം ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടൊരു ഫീലാണ്. നിത്യഹരിത നായകൻ എന്നറിയപ്പെടുന്ന പ്രേം നസീർ സാർ അദ്ദേഹത്തിൻ്റെ സീനുകളേക്കാൾ കൂടുതൽ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഗാനഗന്ധർവൻ്റെ പാട്ട് സീനുകളിൽ അഭിനയിച്ചതിലൂടെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ കാസറ്റ് ഞാൻ മേടിച്ചപ്പോൾ ആ കാസറ്റിൻ്റെ പരസ്യത്തിൽ എഴുതിയിരുന്ന ഒരു വരിയുണ്ടായിരുന്നു. ഈ സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി ദാസേട്ടൻ രണ്ട് ശബ്ദത്തിൽ പാടുന്നു, അങ്ങനെ എൻ്റെ കാസറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒന്നുണ്ടോ ദാസേട്ട? സത്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥത്തിൽ? അല്ല, അങ്ങനെ രണ്ട് ശബ്ദത്തിൽ പാടുന്നുണ്ടായിരുന്നോ? വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ അത് സാധ്യമല്ല. ടെക്നോളജി അത്രയ്ക്ക് ഉയർന്നപ്പോൾ ലാലിന് വേണ്ടി ഒരു ട്രാക്കിലും മമ്മൂട്ടിക്ക് വേണ്ടി ഒരു ട്രാക്കിലും അടിയന് പാടാനൊത്തു. അപ്പോൾ ടെക്നോളജിയാണ് അതിനെ വ്യത്യസ്തപ്പെടുത്തിയത്. കാരണം രണ്ടുപേരുടെയും ശബ്ദത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യണമെങ്കിൽ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിയുന്നത്ര ഒന്ന് ശ്രമിച്ച് ആ നാല് വരി ഒന്ന് പാടാം. എന്നോട് ഈ കത്തി വയ്ക്കും എന്നുള്ളത് കൊണ്ട് അതിനൊരു ഓറയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഒരു ഓറ ശരിക്കും ഇതൊരു അപൂർവ ഇതൊരു അപൂർവ സായാഹ്നമാണ്. കാരണം ആ ഗാനരംഗത്തിലെ സൗണ്ട് പോയ ഒരു വ്യക്തിയാണ്. അത് ഇപ്പോഴും CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സമയമിത അപൂർവ സായാഹ്നം എന്നൊരു പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന്, അതിന്റെ മുമ്പും ചാക്കോച്ചൻ അങ്ങനെ ഒരു കുഴപ്പമില്ല, അതിന് ശേഷവും അങ്ങനെ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങ് ഒച്ച പോവുകയാണ് ചാക്കോച്ചൻ്റെ. നമുക്ക് ലാലേട്ടനും ചാടി വീണ് രക്ഷിക്കുകയാണ് ആ സമയത്ത്. അത് ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനത്തെ രണ്ട് വ്യക്തിത്വങ്ങൾ അവരുടെ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് വന്ന് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് സൗണ്ട് പോകും? എൻ്റെ കാറ്റ് പോയില്ലെന്നേ ഉള്ളൂ. സത്യത്തിൽ എന്തായിരുന്നു ചാക്കോച്ചൻ? എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ എൻ്റെ സൗണ്ട് പോകും. രണ്ടുപേർക്കും എൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് ഉദ്ദേശ സംവിധായകനോട് ഞാൻ കടപ്പെട്ടവനാണ്. അവിടെയും ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല. പക്ഷെ പിന്നെ എൻ്റെ ശിരസിൽ ഏൽപ്പിച്ച കർത്തവ്യം ഏതെങ്കിലും തരത്തിൽ അത് ശുദ്ധമാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അന്ന് വളരെ ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ അവിടെയാണ് ഉപയോഗിക്കാൻ എനിക്ക് ദൈവം ബുദ്ധി തന്നത്. ഇദ്ദേഹത്തെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ
പൊന്നാമ്പൽ പുഴയറം ഇങ്ങനെ ഒരു സ്തുതി വരണം. ഇവിടെ ആണെങ്കിൽ കുഞ്ഞോളം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു 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 കുണുത്തുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ഇട്ടുകൊണ്ട് വിഷമിപ്പിച്ചത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, എന്തിനാ ഞാൻ ഇത്രയും കിടന്നിട്ട് പൊന്നാമ്പൽ എന്നൊക്കെ പറയണേ? ഏസി ആയിട്ട് പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അത് പാടിക്കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എഞ്ചിനീയറോട് ചോദിച്ചു, ഒരു ശകലം ഒന്ന് സ്പീഡ് ചെയ്യാവോ ട്രാക്കിനെ? ഓ, പറ്റുമല്ലോ സാർ, അല്പം, അധികം പാടില്ല, വളരെ കുറച്ച്. അങ്ങനെ രണ്ടാമത്തെ മോഹൻലാലിൻ്റെ പാട്ട് അല്പം സ്പീഡിൽ പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ ഇതിലേക്ക് വന്നപ്പോൾ രണ്ട് വോയിസായി മാറി. ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലാതെ ഇതിനകത്ത് ഒരു കള്ളവുമില്ല, ഇതാണ് സത്യം. അപ്പോൾ അതിനെ ഞാൻ ആ റെക്കോർഡറിലെ അച്ചീവ്മെൻറ്റിനെ കണ്ടുപിടിച്ച ആ എഞ്ചിനീയർക്ക് എൻ്റെ സല്യൂട്ട്. അപ്പോൾ ഈ പാട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും കൊണ്ട് ഞാൻ പാടാൻ പോകുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും അടുത്തുള്ളതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൂടെ പാടാനൊക്കെ അയ്യോ അയ്യോ, അങ്ങേക്ക് പാടാനൊക്കെ വേണ്ട വേണ്ട, ആ പാടാം. എന്നാ പിന്നെ ഞാൻ ഇത് കണ്ടോ, മൈക്ക് തന്നെ പാടിയപ്പോരെ, നാല് പാടുമായിരിക്കും. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയിൽ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എന്നുന്നിൽ മിന്നി വന്ന കവിത പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാണെൻ്റെ മാനസം അന്നെന്നിൽ പൂവിരിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം എന്നിട്ടും നീ എന്നോടിന്ന് മിണ്ടാത്തതെന്താണ് പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.